പാലക്കാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊടുവിൽ ജനങ്ങൾ ഇന്ന് വിധി എഴുതുകയാണ്. മോക്ക് പോളിംഗ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 194,706 വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തും. 4 ഓക്സിലറി ബൂത്തുകൾ അടക്കമാകെ 184 പോളിംഗ് ബൂത്തുകൾ ഈ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. 7 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളെ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട്. 58 എണ്ണം സാധ്യതാ പട്ടികയിലുണ്ട്. ഇത്തരം ബൂത്തുകളിൽ സംസ്ഥാന പോലീസിനൊപ്പം കേന്ദ്ര സുരക്ഷാ സേനയുടെ സുരക്ഷാ മുന്നൊരുക്കവുമുണ്ട്. 2,000-ൽ അധികം പോലീസുകാർ ഈ സുരക്ഷ ഒരുക്കും. കള്ളവോട്ടിനെതിരെ കർശനമായ നടപടിയും സ്വീകരിക്കും. മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ഓരോരുത്തരായി ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. PV കുട്ടനിലേക്ക് ആദ്യം പോവുകയാണ്. കുട്ടൻ, അങ്ങനെ ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിനൊടുവിൽ പാലക്കാട് ഇന്ന് വിധി എഴുതുകയാണ്. പാലക്കാടിന്റെ മനസ്സ് ഇന്ന് വോട്ടായി മാറുകയാണ്. സമഗ്രമായ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ ദിവസവും ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് വ്യാജവോട്ട് ആരോപണം നേരിട്ടിട്ടുള്ള ചില ബൂത്തുകളുണ്ട്. അവിടെയടക്കം പ്രത്യേകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മോക്ക് പോളിംഗ് മുന്നോട്ട് പോവുകയാണോ? കവ്യ, മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. 5:30 തന്നെ പല ബൂത്തുകളിലും മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ 35 ദിവസമായി രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രം എന്നുള്ളത് പാലക്കാടായിരുന്നു. വീറും വാശിയുമേറിയ പ്രചാരണത്തിനൊടുവിൽ ഇന്ന് പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 194,706 വോട്ടർമാരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുക. അതിനകത്ത് 1,290 വോട്ടർമാരും സ്ത്രീകളാണ് എന്നുള്ളതാണ്. കൂടുതൽ വോട്ടർമാർ സ്ത്രീ വോട്ടർമാരാണ്. പുരുഷന്മാർ 94,416 വോട്ടർമാരാണുള്ളത്. ഏതായാലും ആവേശകരമായ ഒരു പ്രചരണ കാലം കഴിഞ്ഞ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മണപ്പുള്ളിക്കാവ് ട്രൂ ലൈൻ പബ്ലിക് സ്കൂളാണ്. ഇവിടെ ബൂത്ത് നമ്പർ 89 ഇവിടെ നമുക്ക് കാണാം. മാതൃകാ പോളിംഗ് സ്റ്റേഷനായി തയ്യാറാക്കിയ പ്രത്യേക ബൂത്താണിത്. ഇവിടെയാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ 7 മണിയോടുകൂടി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുക. അതോടൊപ്പം തന്നെ വിവിധ നേതാക്കൾ, മണ്ഡലത്തിലുള്ള വിവിധ നേതാക്കളൊക്കെ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ ഇവിടെ വോട്ട് രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി രാഹുലിന് ഇവിടെ വോട്ടില്ല. BJP സ്ഥാനാർത്ഥി CK ശിവകുമാറിന്റെ മണ്ഡലത്തിൽ തന്നെയാണ് വോട്ട്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും, തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള മോക്ക് പോളിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ, അതിന്റെ ഒരുക്കങ്ങളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. കാവ്യ, മുന്നൊരുക്കങ്ങൾ, ദൃശ്യങ്ങൾ, മോക്ക് പോളിംഗ് ഒക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നു കുട്ടൻ. ഒരുപക്ഷെ ഈ ഒരു നമ്മുടെ ഈ വിധിയെഴുത്തു ദിനത്തിലെ ഇടതടവില്ലാത്ത കവറേജിനെ കുറിച്ച് കൂടി നമുക്ക് പറഞ്ഞു തുടങ്ങണമെന്ന് തോന്നുന്നു. സമഗ്രമായ കവറേജാണ് കൈരളി വാർത്താ സംഘം പാലക്കാട് നിന്ന് ഒരുക്കിയിരിക്കുന്നത്. അതെ അതെ, സമഗ്രമായ കവറേജാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണ ഘട്ടത്തിനും അതോടൊപ്പം തന്നെ പോളിംഗിനും കൗണ്ടിങ്ങിനും ഒക്കെ സമഗ്രമായ കവറേജാണ് കൈരളി ന്യൂസ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ ബൂത്തുകളിലും എത്തിക്കൊണ്ടത് ഇവിടെ നമുക്കറിയാം, പാലക്കാട് മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ 3 പഞ്ചായത്തുകൾ, മാത്തൂർ, പിരായിരി, കണ്ണാടി പഞ്ചായത്തുകളാണ്. ഈ 3 പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള ബൂത്തുകളിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും കൈരളി ന്യൂസും ഒരുക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ, പോളിംഗിന്റെ വിശേഷങ്ങൾ തത്സമയം എത്തിക്കുന്നതിനുള്ളിൽ എല്ലാ ദൃശ്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിതാ ഈ മണപ്പുള്ളിക്കാവിലെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ ഇവിടേക്ക് എത്തും. അതോടൊപ്പം തന്നെ ശക്തമായ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ പാലക്കാട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുവിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസിനൊപ്പം തന്നെ കേന്ദ്രസേന പ്രശ്നബാധിത ബൂത്തുകൾ എന്ന് കണ്ടെത്തിയ ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ പ്രവർത്തനം, കേന്ദ്രസേനയുടെ നിരീക്ഷണം ഉണ്ടാകും. അത്തരത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. പുറമേയുള്ള പ്രചാരണങ്ങൾക്ക് അപ്പുറം മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ അടിത്തട്ടിലെ ചിട്ടയായ പ്രവർത്തനങ്ങളിലാണ്. LDFും UDFും BJPയും ഒക്കെ സജീവമായി ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതി ഉണ്ടായൊരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അടിത്തട്ടിലെ പ്രവർത്തനം, ചിട്ടയായ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം LDFന്റെ ഒക്കെ വളരെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു, ചിട്ടയായ പ്രവർത്തനങ്ങളായിരുന്നു. ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അത് നമുക്കറിയാം, കഴിഞ്ഞൊരു 1 മാസക്കാലമായി നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പാലക്കാട് തന്നെയായിരുന്നു. വളരെ ആവേശകരമായ പ്രചാരണം, അതിന്റെ ഒരു
പൊതു ആവേശമൊക്കെ ഈ വോട്ടെടുപ്പിലും ഉണ്ടാകുമെന്നാണ് മൂന്ന് മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. കാവ്യ, ഈ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളൊക്കെയും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കും മണ്ഡലത്തിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തി. കൂടുതൽ വോട്ടർമാരെ ഒരിക്കൽ കൂടി അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുൻപ് കാണാനുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടാകും. നേരത്തെ കുട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വി ഐ പി ബൂത്തിലാണ് നിൽക്കുന്നത്. അവിടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിന് വോട്ടുള്ളത്. സ്ഥാനാർത്ഥി എപ്പോഴേക്കായിരിക്കും വോട്ട് രേഖപ്പെടുത്താൻ എത്തുക? കവ 7 മണിയോടുകൂടി തന്നെ ഡോക്ടർ പി സരിൻ ഇവിടെ വോട്ട് രേഖപ്പെടുത്തി. പിന്നീട് മറ്റ് ബൂത്തുകളിലൊക്കെ സന്ദർശിച്ചുകൊണ്ട് വോട്ടർമാരെ കാണുന്നതിന് വേണ്ടി പോകേണ്ടതുണ്ട്. 7 മണിക്ക് തന്നെ ഇവിടെ സ്ഥാനാർത്ഥി എത്തിച്ചേരും. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ, സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ, സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ്, അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ളവർക്ക് ഈ മണ്ഡലത്തിലാണ് വോട്ട്. അവരൊക്കെ രാവിലെ 7 മണിയോടുകൂടി തന്നെ വിവിധ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തും. കവ്യ, ശരി. പി വി കുട്ടൻ.